കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽ ഏറ്റവും സ്വാധീനം അവകാശപ്പെടുന്നത് സമസ്തയ്ക്കാണ്. അവിഭക്ത സമസ്ത 1989 പിളർന്നപ്പോൾ അത് EK വിഭാഗം സമസ്തയും AP വിഭാഗം സമസ്തയുമായി. ഇന്നും കേരളത്തിലെ സുന്നി വിഭാഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഈ രണ്ട് പക്ഷങ്ങളിലാണ് അണിനിരക്കുന്നത്. മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു ഇക്കാലമത്രയും EK വിഭാഗം സുന്നികൾ നിലകൊണ്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്ത ഭാരവാഹികളുമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അവിഭക്ത സമസ്തയിൽ നിന്ന് പിരിഞ്ഞ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന AP വിഭാഗം സമസ്ത LDFന് അനുകൂലമായ നിലപാടാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നാണ് EK വിഭാഗം സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇടതു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾക്കപ്പുറം EK സമസ്ത അതിൽ തൃപ്തി രേഖപ്പെടുത്തുന്നു എന്നത് തന്നെ മലബാറിൽ വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. വെൽഫെയറും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തവണ UDF വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയത്. ഇതിനെതിരെ EK സമസ്തയിൽ നിന്ന് വലിയ എതിർപ്പുമുണ്ടായിരുന്നു. ആ എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ രൂക്ഷമായി പുറത്തു വന്നിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണെന്നും സമസ്ത അതിനെതിരാണെന്നും ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചിട്ടുണ്ട്. മലബാർ മേഖലയാണ് എക്കാലത്തും CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തി കേന്ദ്രം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യതിരുവിതാംകൂറും തിരുവിതാംകൂറും പിടിച്ചെടുക്കാനായി എന്നത് LDFനെ സംബന്ധിച്ച് വലിയ നേട്ടമായിരുന്നു. മലബാറിൽ മുസ്ലിം ലീഗ് സ്വാധീന മേഖലകളിൽ കൂടി വിജയം നേടാനായാൽ LDFന് ഭരണ തുടർച്ച എളുപ്പമായിരിക്കും. UDF ബന്ധം അവസാനിപ്പിച്ച് ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ എത്തിയതായിരുന്നു മധ്യ തിരുവിതാംകൂറിൽ LDFന് വലിയ നേട്ടമുണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ UDFന്റെ വെൽഫെയർ ബന്ധവും മുന്നണിയിലെ മുസ്ലിം ലീഗിന്റെ മേധാവിത്വവും മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഇടതുപട്ടിയിൽ വീഴാൻ കൂടുതൽ കാരണമായി. ഇടതുമുന്നണിക്ക് സാധാരണഗതിയിൽ ഒരിക്കലും കിട്ടാത്ത വോട്ടുകളാണ് മലബാറിലെ EK സുന്നി വിഭാഗത്തിന്റെയും മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും മാറിമറിയുന്നു എന്ന് വേണം തന്നെ വിലയിരുത്താൻ. ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ചെറിയൊരു ശതമാനം വോട്ടുകൾ കിട്ടിയാൽ പോലും അത് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമാകും. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഉൾപ്പെടെയുള്ള വൻ വിവാദങ്ങൾക്കിടെയായിരുന്നു LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ തിരഞ്ഞെടുപ്പിന് അതൊന്നും തന്നെ സ്വാധീനിച്ചില്ലെന്ന് വേണം വിലയിരുത്താൻ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട വോട്ട് വിഹിതമാണ് LDFന് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടന പരിപാടിയും നടക്കുന്നത്. ഓരോ ജില്ലയിലും നടത്തുന്ന സന്ദർശനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയ്ക്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് S News. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ യോജന NSQF പദ്ധതിയിൽ പാരാമെഡിക്കൽ ബാച്ചലർ വൊക്കേഷണൽ ഡിഗ്രി ബിവോക് കോഴ്സുകൾക്ക് കാസർഗോഡ് ഹെൽത്ത് മാളിൽ APIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിൽ അഡ്മിഷൻ തുടരുന്നു. കോഴ്സുകൾ ബിവോക് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി MLT, ബിവോക് ഇൻ റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി RMIT, ബിവോക് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി OTT. ഞങ്ങളുടെ പ്രത്യേകതകൾ: +2 ഏത് വിഷയം വിജയിച്ചവർക്കും പ്രവേശനം. UPSC അംഗീകാരം. 70% പ്രാക്ടിക്കലും 30% തിയറിയുമുള്ള NSQF ബിവോക് ബാച്ചലർ വൊക്കേഷണൽ കോഴ്സുകൾ പ്രശസ്ത ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും നേതൃത്വം. പ്രമുഖ ഹോസ്പിറ്റലുകളിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലും ട്രെയിനിംഗ്. വിശാലമായ AC ക്ലാസ് റൂമുകൾ, വിദ്യാഭ്യാസ ലോണും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. അഡ്മിഷൻ തുടരുന്നു. APIS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, അശ്വിനി നഗർ, ഹെൽത്ത് മാൾ, കാസർഗോഡ്. മൊബൈൽ 8281363111.